ഐജിപി വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. എലത്തോ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലാണ് നടപടി. പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയാണെന്നാണ് റിപ്പോർട്ട്. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് റിപ്പോർട്ട് നൽകിയത്. തുടരന്വേഷണത്തിന് എ ഡി ജി പി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തി. കേസിലെ പ്രതിയെ രത്നഗിരിയിൽ നിന്ന് കേരളത്തിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റി. അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്ന ഐ ജി വിജയനും ജി എസ് ഐ കെ മനോജ് കുമാറും പ്രതിയെ കൊണ്ടുവരുന്ന സംഘവുമായി ബന്ധപ്പെട്ടു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അത്രയധികം സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട വിഭാഗമാണെന്നും സുരക്ഷയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏപ്രിൽ അവസാനം വന്ന ഒരു വാർത്ത ഓർമ്മയുണ്ടോ? സംസ്ഥാന ഭീകരവിരുദ്ധ സേനയുടെ തലവനായിരുന്ന ഐ ജി പി വിജയനെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നായിരുന്നു അന്നത്തെ വാർത്ത. കോഴിക്കോട് എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിൽ എ ടി എസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് പി വിജയനായിരുന്നു. അന്വേഷണത്തിനിടെ ഒരു എ ഡി ജി പിയുമായി തർക്കമുണ്ടാവുകയും എ ടി എസിനെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പോലീസിലെ ആഭ്യന്തര തർക്കങ്ങളായിരുന്നു സ്ഥാനമൊഴിപ്പിക്കലിന് കാരണം. വിജയന് പകരം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യയ്ക്ക് ചുമതല നൽകിയെങ്കിലും കേരള പോലീസ് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷാരൂഖ് സെയ്ഫിയെ പിടിച്ചത് മഹാരാഷ്ട്രയിലെ പോലീസാണെങ്കിലും ഷാരൂഖിനെ കണ്ടെത്തിയത് കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേനയാണ്, ആന്റി ടെറർ സ്ക്വാഡ് എന്ന എ ടി എസ്. എലത്തൂർ അന്വേഷണത്തിന് ശേഷം സൈബർ വിഭാഗത്തിലെ ഒരു ഗ്രേഡ് എസ് ഐക്കും ഒരു സി പി ഒയ്ക്കും സ്ഥാനചലനമുണ്ടായി. ഈ തർക്കമാണ് പിന്നീട് ശീത സമരത്തിന് വഴിമാറിയത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ തീവ്രവാദ വിരുദ്ധ സേനയെന്ന് കരുതിയെങ്കിൽ തെറ്റി. വാഹന സൗകര്യം പോലുമില്ല കേരളത്തിലെ ഭീകരവാദ വിരുദ്ധ സേനയ്ക്ക്. ഫെബ്രുവരി മുതൽ ഇന്ധന ഫണ്ട് നൽകാത്തതിനാൽ 17 വാഹനങ്ങളാണ് ഓടാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ചുറ്റും മാത്രമാണ് പ്രവർത്തനം. 4 ലക്ഷം രൂപ കുടിശ്ശിക വന്നപ്പോഴാണ് നെടുമ്പാശ്ശേരിയിലെ പമ്പുടമ ഇന്ധനം നൽകാതായത്. ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ യാത്രാ ചെലവും നൽകുന്നില്ല. സ്വന്തമായി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇല്ലാത്ത ഭീകരവിരുദ്ധ സേനയ്ക്ക് ക്രൈംബ്രാഞ്ചിന്റെ അക്കൗണ്ടിലാണ് പണം അനുവദിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരുടെ ചെലവിൽ ഇന്ധനം നിറച്ച ഒരു വാഹനം മാത്രമാണ് കോഴിക്കോട്ടേക്ക് പോയത്. 7 ഉദ്യോഗസ്ഥരും അത്യാവശ്യം ഉപകരണങ്ങളും മാത്രമേ കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂവെന്ന് അന്ന് ഒരു മലയാള വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷാരൂഖ് സെയ്ഫിയെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ കോഴിക്കോട് ആശുപത്രിയിൽ സന്ദർശിച്ചതോടെ എലത്തൂർ ഭീകരാക്രമണ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. കാരണം മാധ്യമ പ്രവർത്തകന്റെ സന്ദർശനത്തിന് ശേഷമാണ് പ്രതി മഹാരാഷ്ട്ര എ ടി എസിനോട് പറഞ്ഞ മൊഴി മാറ്റിയത്. കേരളത്തിലെ ഭീകരവിരുദ്ധ സേനയും ഈ അട്ടിമറി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് മാധ്യമ പ്രവർത്തകൻ ആശുപത്രിയിൽ എത്തിയതിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. എന്നാൽ പ്രതിയെ കൊണ്ടുവരുന്ന വഴി ചിത്രമെടുത്തവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കേരള പോലീസ് കേസെടുത്തില്ലെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസി ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അട്ടിമറിയിൽ പങ്കുള്ളവരും പങ്കെടുത്തവരുമെല്ലാം കുടുങ്ങുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട.